சொல்றது கொஞ்சம் கேளு. அம்மா கேஸ் ஏஜென்சி நம்பர் ஏஜென்சின்னு சொல்லி சேவ் பண்ணியிருக்கு ஃபோனில் சார். ஆ ஏன் கூப்பிடுமா? ஓகே. ம், மதுரை சிஐ தரம் வந்துட்டு சார்னு காண சீஃப் மினிஸ்டரோட பாசிங் உண்டல்லோ ஆல்ரெடி. லைக் ஒரு அர்ஜென்ட் மேட்டர் சார். ம், ஓகே சார். ரீசெண்டாக மதுரையில் ஒரு கேங்கு கோல்டு ராபரி பண்ணிட்டாங்க சார். அவங்க யார் என்னென்னு தேடினதில் அவங்க யூஸ் பண்ண காரில் இருந்த நம்பர் பிளேட் மட்டும்தான் எங்களுக்கு கிடச்சிது. அதுவும் கேரள ரிஜிஸ்ட்ரேஷனுடையது. அதை வச்சு நாங்கள் தேடினதில் ஒரு பையனுடைய அட்ரஸ் மட்டும் எங்களுக்கு கிடைச்சிது சார். அவன் இந்த சாலகுடி பக்கத்தில் இருக்க ஒரு வில்லேஜை சேர்ந்தவனு எங்களுக்கு தெரிய வந்தது சார். ஒரு செகண்டு. ஆ, கொண்டு வா. நன்னாய் கேரி மேய்ஞ்சிட்டுண்டல்லோடோ சிஐ தினேசாரா போயது எடுக்க. அது இவன் லோக்கல் ரோலுன்னு நடக்கப்பளே சேகலே மரணம் கொடுத்துண்டு. வாட்ஸ் நெக்ஸ்ட்? இவன் ஆக்டிங் டிரைவரானக்கு பாருங்க சார். அனோடா. அல்ல சார், ஞானா பே டெலிவண்டி ஓடினதா. அவட வந்து கொஞ்சம் டீமுகள் വെള്ളടിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്, പോകാൻ പറ്റുമോ ചോദിച്ചു. അപ്പം ഞാൻ ഡ്രൈവറായിരുന്നു, ഞാൻ വരാമെന്ന് പറഞ്ഞു. നേരെ മതിരിക്ക് വിട്ട് അവിടെ നിന്നൊരു ഹോട്ടലിൽ റൂം എടുക്കാൻ നോക്കിയപ്പോൾ അവരുടെ ആരുടെ കയ്യിലും ഐ ഡി പ്രൂഫില്ല. അപ്പോൾ ഞാൻ എൻ്റെ ലൈസൻസ് കൊടുത്താൽ അവരവിടെ താമസിപ്പിച്ചേ. വൈകിട്ട് അവർ വണ്ടി എടുത്ത് എവിടേക്ക് പോകണുണ്ടു, പക്ഷേ അതാ പിടിക്കാന്ന് എന്താണെന്ന് എനിക്ക് അറിയില്ല. പിറ്റേന്ന് വണ്ടി വെക്കുമ്പോൾ ബാക്ക് ഗ്ലാസ്സൊക്കെ പൊട്ടിയിട്ടുണ്ട്. തിരിച്ച് തൃശ്ശൂരെത്തി ആ വണ്ടി വർഷോപ്പിലിട്ട് വേറെ വണ്ടി എടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ വേറെ വണ്ടി എടുത്ത് അപ്പം എടുത്ത് വിട്ടു സാറേ. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല. മൊത്തോടായപ്പോൾ സാറേ. നീ ഏത് വർക്ക്ഷോപ്പിലാണ് അത് കൊണ്ടിട്ടത്? ആരടേ ശിജു? ഞാനാ. ഇവിടെ തരാ കാര്യം പറയട്ടെ. എന്താ കാര്യം സാറേ? കാര്യമൊന്നുമില്ലടാ, ഇന്നൊന്ന് വണ്ടി കയറ്. കമ്മീഷണർ സ്പോട. കരി കുടിക്കണ വരണം. വേണ്ട സാറേ. ഏയ് കുടിച്ചടാ, സ്റ്റേഷനിൽ പോയാൽ കുടിയൊന്നല്ല നടക്ക. കരിക്കോട്ട് വേണ്ട, ഒരു പഴയ കരിക്കെടുത്ത് കവറിലാക്കിയടാ. ജു ഇവനറിയോ നീ? ഇല്ലല്ലോ സാറേ. എനിക്കറിയില്ല. ഇല്ല ചേട്ടാ, ഒരു ഗ്ലാസ് കൂട്ടി ഇന്നോവ കാർ കൊണ്ടിട്ട് സ്റ്റാൻഡ് എടുത്ത് പോയില്ലേ? അത് ഞാനാ കേട്ടാ. ഞാനാ. ആ അത് അത് ആ മനസ്സിലായി. അത് ആറര വണ്ടിയടാ. അത് പട്ടിക്കാടുള്ള അരുൺ ചേട്ടൻ്റെ രണ്ടക്കാര സാറേ. അരുൺ ചേട്ടൻ്റെ ഇമ്മടെ വെട്ടോളി ബാല രണ്ടക്ക ഓഫിലൊന്നൊരു കേസ സാർ. അവറ്റാൾ അന്നേ കണ്ടപ്പോ ഞാൻ പറഞ്ഞല്ലേ ആവശ്യമില്ലാതെ തെരടി നിർത്ത് തലയിൽ വെക്കണ്ടായി. അവനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? കുറച്ചു കാലമായിട്ട് എനിക്ക് ആ ചെക്കനറിയാം. അവനെ കണ്ടെന്ന് മുതൽ അവനെ ഞാൻ പൊടി എന്നാ വിളിക്കണേ. പക്ഷെ അവൻ ഇത്രയും വലിയൊരു ഗുരുമാല പാർട്ടിയാണ് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. അതല്ലല്ലോ ഇവിടുത്തെ പ്രോബ്ലം. എത്ര കോടിയുടെ ഗോൾഡാണ് അലക്കി പോയേക്കണേ. നിങ്ങൾ എന്തുമാതിരി പണി മടിച്ചു വെച്ചേക്കണെന്നറിയോ? ആദ്യം അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുക്കണം. ബാല, സെല്ല് ഓഫ് ചെയ്യ്. അലി, തൽക്കാലം പുറത്തേക്ക് ഇറങ്ങണ്ട. സ്വന്തം തന്തനെ പോലെ ആയിപ്പോയി. അല്ലെങ്കിൽ പിടിച്ചിട്ട് വന്ന് കൊടുത്തനെ. പക്കലമ്മ വരാ നോക്കിയോ. ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം ആ കോപ്പ്. അവര് പറഞ്ഞു കേട്ടില്ലേ? ബാലേട്ടൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ആ ഗഡിയുടെ പേര് ബിനു എന്നാണ്. നമ്മുടെ ചക്കാമുക്കിൽ അമ്പലം കഴിഞ്ഞ് ലെഫ്റ്റില് പണിതരാത്തൊരു ഫ്ലാറ്റ് ഉണ്ടല്ലോ, ഫുള്ള് കൗട്ട കടികൾ തമ്പടിക്കണ ഗല്ലിയാ. മച്ച അവിടെയുണ്ട്. എന്തുവാടാങ്ങോട്ട്. ചേട്ടന്മാർ ഇവിടെ നിന്നാ മതി കേട്ടാ, ഞാൻ അവനെ ചെയ്യുമ്പോ തൂക്കി പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരാം.
പിടിക്കാൻ